ഹെൽമെറ്റ്, ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന ആളും പിൻ സീറ്റിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. അത് ഹെൽമെറ്റ് ധരിച്ചാൽ മാത്രം പോലെ അതിൻ്റെ സ്ട്രാപ്പ് വളരെ വ്യക്തമായിട്ടിടുകയും വേണം. രണ്ടാമതായിട്ട് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തിയും ഫ്രണ്ടിലിരിക്കുന്ന കോർ ഡ്രൈവറും ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അത് വ്യക്തമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഏത് രാത്രിയിലാണെങ്കിൽ കറണ്ട് പോകുന്ന നിലയിലാണെങ്കിലും ഇത് സോളാർ കൊണ്ടാണ് ഈ ക്യാമറ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ പിക്ചർ എടുക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറയിൽ ഈ ഒഫൻസ് കണ്ടെത്തും. നാലാമതായിട്ട് ട്രിപ്പിൾ ഡ്രൈവിംഗ്. കൂടുതലും ഈ യുവത്വങ്ങളാണ്, 18 വയസ്സിലും അല്ലെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടത്തിൽപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഡ്രൈവിംഗ് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഈ 4 ഒഫൻസാണ് നിലവിൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രത്തോളം ഒഫൻസ് നമുക്ക് ഈ ക്യാമറയിൽ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഏത് ഒഫൻസിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നു അതനുസരിച്ച് ആ സെലക്ട് ചെയ്യുന്ന ഒഫൻസ് മാത്രം കണ്ടെത്തി ആ ഫോട്ടോ എടുക്കുകയും അതോടൊപ്പം തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതായത് നമ്പർ പ്ലേറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എടുക്കാവുന്ന സംവിധാനത്തിലൂടെയാണ് ഈ ക്യാമറ ഇവിടെ കേരളത്തിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിലെ പിഴനിരക്കുകളൊക്കെ എങ്ങനെയാണ്? നിലവിലെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽമെറ്റ് ധരിക്കാതെ വാഹനങ്ങൾ ഓടിച്ചാൽ 500 രൂപയാണ് പെർ ഹെഡ്. രണ്ട് പേര് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ 1000 രൂപയാവും. സീറ്റ് ബെൽറ്റ് 500 രൂപയാവും. മൊബൈൽ ഫോൺ സംസാരിച്ചാൽ കോമ്പണി ഫീ ഫൈൻ പിഴത്തുക എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇത് രണ്ടും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ. നാലാമതായിട്ട് ട്രിപ്പിൾ ഡ്രൈവിങ്ങിന് 1000 രൂപയാണ് പിഴ നിലവിലെ നിയമമനുസരിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ക്യാമറകളിലൊരു പ്രത്യേകത ഓഫൻസ് നടത്തുന്ന ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ഇത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓഫൻസ് നടത്തുന്ന ആളുടെ വീട്ടിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ആ ഓഫൻസ് നടത്തിയ ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ഈ നോട്ടീസ് ഉണ്ടാകുമോ? അതെ, നോട്ടീസ് ഇവിടെ നിന്ന് അയക്കുന്ന നോട്ടീസിൽ നിങ്ങൾ ഏത് റോഡിലാണ്, ഏത് ടൈമിലാണ്, ഏത് സെക്കൻഡിലാണ് നിങ്ങൾ ഓഫൻസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ വ്യക്തമായ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത ഒരു നോട്ടീസാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു കാരണവശാല ഓഫീസുകൾ വന്ന് പഴയ കാലത്തെ പോലെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതിൽ പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഇപ്പോഴത്തെ ഓൺലൈൻ സംവിധാനത്തോടെ പിഴ അടയ്ക്കാവുന്നതാണ്. ഓഫൻസ് നോട്ടീസ് കിട്ടുകയും അത് പിഴ അടയ്ക്കാത്ത സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വെർച്വൽ കോടതിയിലോട്ട്